അമ്മാവുക്ക് തുടക്കത്തിൽ ഒന്നുമേ ഇല്ല. ഒരു മാതാവ് തുടക്കത്തിൽ ഒന്നുമില്ല. അപ്പൊ അത് അവൾ യങ് ഗേൾ, അപ്പോൾ ഒരു യുവതി. വിശ്വാസ വീട്ടിലെ തങ്ങുവാർ, വിശ്വാസ വീട്ടിൽ വസിക്കും, വിശ്വാസ വീട്ടിലെ എല്ലാ വേലയും ചെയ്യുവാർ, വിശ്വാസ വീട്ടിലെ ജോലികളെല്ലാം, വിശ്വാസ വീട്ടിലെ സാപ്പിടുവാർ, വിശ്വാസ വീട്ടിൽ ഭക്ഷണം കഴിക്കും, വേലയ്ക്ക് പോകും, പഠിക്ക പോവാങ്ക, അപ്പുറം വേലയ്ക്കും പോകാം. ആദ്യം പഠിക്കാനും പിന്നെ ജോലിക്കും പോയി. ഇപ്പൊ കൊഞ്ച് വസതിയാച്ചു, അല്പ സൗകര്യങ്ങളായി. ഇപ്പൊ നഗ പോടണം, ഇപ്പോൾ ആഭരണങ്ങളുണ്ട്. ഏൻ സിസ്റ്റർ ഇപ്പൊ നഗ പോടുന്നു? എന്താ സിസ്റ്റർ? ഞാനിപ്പോ ഓഫീസർ, ഞാനൊരു ഉദ്യോഗസ്ഥയാണ്. ഓഫീസർ നഗ പോട്ട് താങ്ങും. ഒരു ഓഫീസർ ഉദ്യോഗ ആഭരണം ധരിക്കണം. ഉന്റെ മുൻ നിലമയെ നീ മറക്കാതെ, പൂർവസ്ഥിതി മറക്കരുത്. ഉന്റെ ദേവനെ നീ മറന്നു വിടാ, ദൈവത്തെ മറക്കരുത്. ഉന്റെ നീ പഠിക്കുമ്പോ അല്ലെങ്കിൽ വേലയ്ക്ക് പോകുമ്പോ ഉനക്ക് നഗയായിരുന്നത്? പഠിക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാ ആഭരണം ഉണ്ടായിരുന്നോ? ഇപ്പൊ നഗ എന്ന് ചൊല്ലി ദേവനെ വിട്ട് വിലകി വിട്ടാ, ഇപ്പോൾ ആഭരണത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തെ വിട്ടകുന്നു. കടസിയിലെ പരിതാപ ഒരു വ്യാധി വന്ന് മികവും കഷ്ടപ്പെട്ട, വളരെ ദയനീയമായ രോഗം പിടിപെട്ട്, വയറ്റുള്ള ഏതോ ഒരു വ്യാധി, വയറ്റിനകത്ത് എന്തോ രോഗം. ദേവനക്ക് മയ്യമേ, ദേവനുനെ ആശീർവദിക്കുമ്പോ ആശീർവാദത്തെ നമ്പി ഞാൻ പെരിയ മനുഷ്യനെന്റെ എണ്ണി ദേവനെ വിട്ട് വിലകാതെ, ദൈവനെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ ആശ്രയിച്ച് വലിയ ആളെന്ന് കരുതി ദൈവത്തെ വിട്ടകലരുത്. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. എന്റെ ആശീർവാദമെല്ലാം ദേവനുടെ നേറ്റയ്ക്ക് കേട്ടതുപോലെ ദാനം, ഇതെല്ലാം ഇന്നലെ കേട്ടതുപോലെ ദൈവം നൽകിയ ദാനം മാത്രം. ദേവൻ തന്നതാന ഗിഫ്റ്റ്, ദൈവം തന്ന ദാനങ്ങൾ. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. നീ മികവും വണക്കമാകെ താഴ്മയുടൻ ജീവിക്ക വേണ്ടും, വളരെ വിനയത്തോടും താഴ്മയോടും ജീവിക്കണം. ഉപാഗമം 8:17 വാസിക്കുമ്പോൾ, ആവർത്തനം 8:17 വായിക്കുമ്പോൾ, ഇതെല്ലാം എന്നുടെ കൈയിനാൽ എന്നെക്കൊണ്ടാണ് പ്രയാസം എന്ന് നീ സൊല്ലാതിരിപ്പായാ, എന്റെ കൈയുടെ ബലത്താൽ ഈ സമ്പത്തുണ്ടാക്കിയെന്ന് ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. ആ ഉന്റെ ഹൃദയത്തിൽ നീ സൊല്ലക്കൂടാ, നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇതെല്ലാം ഞാൻ സമ്പാദിച്ചത്, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചത്, എന്നുടെ കഴിവ്, ഇതെല്ലാം എന്റെ സാമർഥ്യം, എല്ലാം എന്നുടെ ജ്ഞാനം, എല്ലാം എന്റെ ജ്ഞാനം, എല്ലാം എന്നോട് ബുദ്ധി, എല്ലാം എന്റെ ബുദ്ധി. എന്നെ പോലെ സമ്പാദിക്ക ആർക്കും മുടിയോ? ആർക്കും എന്നെ പോലെ സമ്പാദിക്കാൻ കഴിയും? എന്റെ നീ സൊല്ലാതിരിക്കും പറയരുത്. 8:17 വായിക്കുക. എൻ സാമർത്ഥ്യവും, എൻ സാമർത്ഥ്യവും, എൻ കൈബലനും, എൻ കൈബലനും, ഇന്ത ഐശ്വര്യത്തെ, ഇന്ത ഐശ്വര്യത്തെ എനക്ക് സമ്പാദിച്ചത് എന്റെ. നീ ഉൻ ഹൃദയത്തിൽ സൊല്ലിക്കൊള്ളാമലും, സൊല്ലിക്കൊള്ളാമലും ഇരിപ്പായാകെ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു നാള് നാം സൊല്ലക്കൂടാ, ഒരിക്കലും പറഞ്ഞുകൂടാ. ഒരുവേളെ നമ്മുടെ പിള്ളകൾ പഠിച്ച് പഠിച്ച് മുന്നേറില്ല, പക്ഷേ പഠിച്ച കുട്ടികൾ മുന്നേറിയേക്കാം. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. നമ്മുടെ പിള്ളകളെല്ലാം പഠിച്ച് ഉലകത്തിലെ പെരിയ പിള്ളകളാകെ മാറ വേണ്ടുമെന്ന് ചൊല്ലി ഞങ്ങൾ ജപിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് ലോകത്തിൽ വലിയവരാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യക്ക് നമുക്ക് ഒരു ബ്രദറുണ്ട്, നമ്മുടെ ഒരു സഹോദരൻ. അവ ADGM, അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ, മിലിറ്ററിയിലെ രണ്ടാമത്തെ ആള്, മിലിറ്ററിയിലെ ഒരു രണ്ടാം പദവി. ADGM, സിവിലിയൻ, സിവിലിയൻ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ, അഡീഷണൽ ഡയറക്ടർ. അവന് 5 വർഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി ആയിട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി അല്ല, സി അല്ല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വേല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് താൻ ജോലി ചെയ്തു. അവൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഞാനും ബോംബെയിൽ ഇരുന്നു. മുംബൈയിലുള്ളപ്പോൾ എനിക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വരുന്നു, എനിക്കൊരു ഡെപ്യൂട്ടേഷൻ വരുന്നുണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ്, PA ആയിട്ട്. എന്നാൽ എന്നെ എടുക്കാൻ മാറ്റണം, കാരണം ഞാൻ ക്രിസ്തവൻ, ഞാനൊരു ക്രിസ്ത്യാനിയായി. മോദിക്ക് ക്രിസ്തവനെ പിടിക്കാതെ, മോദിജി, ഞാൻ തന്നെ മോദിക്ക് ക്രിസ്തവനെ താൻ പിടിക്കും. മോദിക്ക് ക്രിസ്ത്യാനിയെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ചില തെളിവുകൾ കൊടുത്ത, ചില തെളിവുകൾ പറഞ്ഞു. എന്നാൽ ഉന്നേ താൻ എടുപ്പാ, നിന്നെ തന്നെ എടുക്കും. നീ അത് കായത്തമായിക്കൊള്ളു, ഒരുങ്ങിയാൽ മതി. ഇല്ല പാസ്റ്റർ, 3 ഹിന്ദുക്കളെ കൂപ്പിട്ടിട്ടുള്ള 3 ഹിന്ദുക്കളെയും കൂടെ ഞാൻ ഒന്ന് ചേർത്ത്, ഞങ്ങൾ 4 പേര്, എന്നെയും ചേർത്ത് 4. കടസിയിൽ എടുത്തത് നമ്മുടെ ഡാനിയലിന്റെ ബ്രദറേത്ത, ഡാനിയലിന്റെ 5 വർഷം, 5 കൊല്ലം അവർക്ക് PA ആകെ ഊഴിയം ചെയ്ത, PA ആയിട്ട്. നമ്മുടെ പിള്ളേരെല്ലാരും പഠിച്ച് വളർന്നു വരവേ, നമ്മുടെ കുട്ടികൾ പഠിച്ച് മുന്നേറട്ടെ. ഇനി എത്രയോ പിള്ളകൾ കളക്ടറായി ഇരിക്കാം, എത്രയോ കുട്ടികൾ, എത്രയോ പിള്ളകൾ SP ആയി ഇരിക്കാം, SP ആയിട്ടിരിക്കും. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. വട ഇന്ത്യയിൽ ഏതാവതൊരു പ്രശ്നം ഇരുന്നാൽ ഇവർക്ക് സ്വന്നാ പോത് ഉടനെ അവർ ഫോൺ പണി, അങ്ങ് അവരുടെ SP ക്കോ മുഖ്യമാണ് ഫോൺ പണ്ണും, അത് എന്നോട് SAP
அந்த சபையில் அந்த பிரச்சனை நீங்கள் போய் சொல்ல கொடுக்க கூட பிரச்சனை உடனே ரிலீஸ் பண்ணிவிட்டு வடக்கேந்திரில் எந்தெங்கிலும் பிரச்சனைகள் உண்டெங்கில் இவரோடு பண்ணால் இவர் ஐஎஸ்ஆரோட ஐபிஎஸ்ஆரோட விழிச்சு பண்ணது எவ்வளவு பெரிய உதவி எத்த வலிய நம்ம பிள்ளைகள் எல்லாம் படிச்சு முன்னுக்கு வர வேண்டும் மக்கள் படிச்சு முன்னேறட்டே முன்னேறி முன்னேறி அவரை உலகத்துக்கான பிரதி பட்சே அவர் இங்கே புரோகதி பிராபிச்சிட்டு கலெக்டராக மாறட்டும் அவர் கலெக்டர்மாராக பெரிய பெரிய மக்களாக மாறட்டும் வலிய பதவியில் தேவ சபைக்கு உதவியாயிரு சபைக்கு சகாயம் தேவ ஜனங்களுக்கு உதவியாயிரு சகாயிகளாகட்டும் தேவனுக்கு மகிமை இன்னைக்கு எத்தனையோ நம்ம பிள்ளைகள் படிச்சு பெரிய மக்களாய் நம்ம மக்கள் படிச்சு வலிய ஸ்தானத்தை மட்ராஸில் நமக்கு ஒரு கலெக்டர் உண்டார் சென்னையில் ஒரு கலெக்டர் உண்டா கலெக்டர் அதுக்கு ப்ரமோஷன் பிரின்சிபலாக மாறிவிட்டார் அது பிரின்சிபல் செக்ரட்டரி ஆகி மாறி குப்புசாமி அவர் ஹிந்து ஹைந்தவனாயிருந்தும் அப்புறம் அவருக்கு யாருக்கும் விரோதமாக செய்வினை வைத்து பின்னீட ஆரோ அபிச்சாரத்தை செய்து அவர் மிகவும் கஷ்டப்பட்டார் வளரே கஷ்டப்பட்டு அப்புறம் தான் நம்ம ஊழியர்கள் போய் சந்தித்து விடுதலையை பெற்று பிராபிச்சு ரட்சிக்கப்பட்டு ரட்சிக்கப்பட்டு சென்னைக்கு வந்து சென்னையில் வந்தும் அடையாறு விசுவாசியாயிருந்தார் அடையாறு விசுவாசியாயிருந்தும் தேவனுக்கு மகிமை அவர் பிரின்சிபல் பிரின்சிபல் அடுத்த ப்ரமோஷன் அவர் சீஃப் செக்ரட்டரி அடுத்ததாயிட்ட சீஃப் செக்ரட்டரி ப்ரமோஷன் ப்ரமோஷன் கிடைக்கவில்லை அது கிட்ட இல்ல சில அநியாயங்கள் செய்ய சொன்னார் சில அநீதிகள் அதிகாரிகள் சில அநியாயங்கள் செய்ய சில அநியாயத்தின் கூட்டு நிற்கா பண்ணு ஒரு நாள் நான் செய்ய அது செய்யல பண்ணு நான் பெந்தகோஸ்கார் நான் பெந்தகோஸ்கார் டிபிஎம் நான் செய்ய மாட்டேன் செய்யல பண்ணு அப்ப உனக்கு ப்ரமோஷன் கிடைக்கும் ப்ரமோஷன் வேண்டாம் ப்ரமோஷன் வேண்டாம் இருக்கிற ப்ரமோஷன் இருக்கிற சம்பளமே போதும் கொள்ளா ஸ்தானவும் சம்பளமும் மதி தேவனுக்கு மகிமை தெய்வத்தின் முகத்து அவர் இரும்பிலூர் கன்வென்ஷனுக்கு வந்தால் தான் இரும்பிலூர் கன்வென்ஷன் வந்தால் என்ன வேலை செய்வார் தெரியும் தான் செய்யுன பணி அறியாமோ அவ நல்ல அவரோட காரில் வருவார் லைட் போட்ட கார் நல்ல லைட் இட்ட கார் அந்த கார் வெளியே நிப்பாட்ட சொல்லு அது புறத்து நிறுத்தம் ரெண்டு போலீஸ் வருவா ரெண்டு போலீஸ் வரும் அது வெளியே நிக்க சொல்லு புறத்து நிக்கா பறையும் அவங்களுக்கெல்லாம் கன்வென்ஷன் நாட்களில் வெளியே தங்குறதுக்கு சில ஷெட்டுகள் உண்டு அவர்கள் கன்வென்ஷன் நாளில் பார்க்கானாய் பொறுத்து சில ஷெட்டுகள் சாப்பாடு அங்க வெளியே அவருக்கு அவருடைய ஆகாரம் உள்ளுக்குள்ள வந்து தனக்கு தனக்கு ஒரு ரூம் கொடுத்துருக்கணும் தனிக்கு ஒரு ரூம் உண்டு ஆ ரூமில் சென்று இதெல்லாம் கழட்டி தனி ட்ரெஸ் மாறி அவர் ஷூட்டும் கோட்டும் தான் போட்டிருப்பாங்க ஷூட்டும் கோட்டும் ஆயிருக்கும் அதெல்லாம் கழட்டி வச்சு எல்லாம் மாற்றிட்டு தன் சாதாரண ட்ரெஸ் போட்டு சாதாரண ட்ரெஸ் காலையில ராவிலி ஒரு 60-70 பாத்ரூம் கிளீன் பண்ணுவார் 60-70 பாத்ரூம் டாய்லெட் கிளீனிங் செய்யும் கிளீன் செய்துதான் வேலைக்கு போவார் அது கழிஞ்சிட்டு ஜோலிக்கு போகும் நீங்க எத்தனை பேர் செய்வீங்க நீங்க எத்தனை பேர் செய்யும் இந்த எர்ணாகுளம் கன்வென்ஷனுக்கு வந்து எத்தனை பேர் பாத்ரூம் கழுவினீங்க எர்ணாகுளம் கன்வென்ஷன் வந்து எத்தனை பேர் டாய்லெட் கிளீனிங் செய்து என்ன பாஸ்டர் ஒரு சுத்தமே இல்ல பாஸ்டர் எந்த ஒரு விருத்திகேடு இப்ப பாஸ்டர் தான் போய் சுத்தம் பண்ண பாஸ்டர் என்ன விருத்தியாக்கணும் போலும் ஒரு பிரஷ் எடுத்து அதொன்ன கழுகி ஒரு எண்ணம் வராது ஒரு பிரஷ் எடுத்து ஒன்று கழிக்கணும் என்ற சிந்தையில் ஈ கலெக்டரை பாருங்க என்னால் இதை நோக்கு பிரின்சிபல் பிரின்சிபல் செக்ரட்டரி அவர் ஒரு நாளில் இரும்பிலூரில் வந்து தான் ஒரு திவசம் 60-70 ஒரு மணி நேரம் 1.5 மணி நேரம் வேலை செய்வார் 1.5 மணிக்கூர் ஜோலி செய்யும் அதுக்கப்புறம் ஆபீஸில் போகணும் பின்னாடி ஆபீஸில் போகணும் அதில் எத்தனை பாத்ரூம் கழுவி முடிக்க முடியும் அத்தனை பாத்ரூம் கழியும் இடத்தோளம் டாய்லெட் கிளீன் செய்யும் கிளீன் பண்ணி அது கழுகி கிளீன் அப்புறம் அறை போய் குளித்து முறையில் சென்று குளிச்சு அவருக்கு சாப்பாடு கொடுத்து எனக்கு பட்சணம் அந்த சாப்பாடு சாப்பிட்டு பட்சணம் கழிச்சுட்டு பிறகுதான் அவரு போவாங்க தான் போவோம் தேவனுக்கு மகிமை தெய்வ தினமத்தும் அப்படிப்பட்டதான தாழ்மையில் நம்ம ஜனங்கள் வளர வேண்டும் நம்ம ஜனங்கள் நம்ம பிள்ளைகளும் படிச்சு முன்னேறும் மக்கள் படிச்சு முன்னேறும் அந்த தாழ்மையில் காணப்படும் தாழ்மையில் காண பெருமையில் அல்ல நிகழத்தில் அல்ல தேவனே உயர்த்துவார் தெய்வனே உயர்த்தும் தேவன் பெரிய மனுஷனாக வலியாளாகி மாற்றும் ஆனால் இந்த தாழ்மையை விட்டுவிடா தாழ்மா விட்டு களையருது தேவனுக்கு தெய்வத்தின் முகத்தம் அப்படி நாம் தாழ்மையில் ஜீவித்தால் தாழ்மையில் ஜீவிச்சால் பின்மாற்றம் வராமல் தேவன் நம்மை பாதுகாக்கும் பின்மாற்றம் வராது இன்றைக்கு நம்ம எத்தனையோ படிச்ச பிள்ளைகள் நம்மை விட்டு வெளியே போய் எத்தனையோ வித்தியாசமனராய குட்டிகள் நம்ம விட்டு புறத்தாய் ஒரு தினட்ட கேட்டது ஏன் இப்ப கூட்டங்களுக்கெல்லாம் வர்றது எந்த மீட்டிங்னு வராத்தன்னு ஒரு தினோட யோசிச்சபோல் நான் அங்க வரக்கூடிய எந்த டீசன்ட் கேட்ட ஒரு டீசன்சி அங்க இல்லையா என்ன மானியத கேட்டதாய் ஒரு மானியத அப்படி இல்ல கண்ண கீழே உட்காரணும் தாழே இருக்கணும் நான் யாரு நான் யாரு இப்ப பெரிய மனுஷன் நான் ஒரு பெரிய ஆளு கடைசியில உலகத்திலோடு சேர்ந்த உலக மக்களோடு சேர்ந்த நான் குறிக்கப்பட்ட தம்பி கெட்டு போய்விட்டான் லோக மனுஷனோடு சேர்ந்து ஆ வியக்தி ஆரோ அவனுக்கு விரோதமாக மந்திரம் செய்து ஆரோ தனிக்கு விரோதமாக ஷத்திர பிரயோகம் செய்து அவன் லூஸ் ஆகிவிட்டான் அவன் மானசீக விபிராந்தியாகி எனக்கு இங்க இருக்கக்கூடிய
അത് ഡീസൻസി ഇല്ല. ഇവിടെ ഞാൻ വന്നിരിക്കത്തക്ക മാന്യതയൊന്നും ഇവിടില്ല. ഈ പായിൽ ഞാനാ ഉൾക്കാറു. ഞാൻ ഈ പായിലാണ് ഇരിക്കേണ്ടത്. ഞാൻ കൈ തട്ടു വരാ. ഞാൻ കൈയടിക്കണം. ശരിയായി പോച്ചു. ഞാൻ ആര്? ഞാൻ വലിയ ഡോക്ടറേറ്റ്. ഞാൻ വലിയ ഡോക്ടറേറ്റ്. ദേവനക്ക് മുന്നാകെ നീ താഴ്ത്തിക്കോൾ. ദൈവത്തിന് മുൻപാകെ താഴ്ത്തിക്കൊള്ളുക. അപ്പോ ദേവനെ പാതുക. ഇപ്പോ ദേവന്റെ പുത്രകളായി ഇരിക്കണം. നാം ഇപ്പോൾ ദൈവപുത്രന്മാർ. ഇനിയും എവിധമായി ഇരിപ്പോം എന്ന് തെരിയാതെ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായി. നീ പെരുമയിൽ കാണക്കാം. നീ പിന്മാറ്റത്തിൽ പോകലാം. ചിലപ്പോൾ പിന്മാറിയേക്കാം. ചിലപ്പോ പിന്മാറ്റത്തിൽ ചില ബില്ലിശൂന്യങ്ങൾ ചെയ്ത് ഒരുമാതിരി നീ മോശമായ നിലമയിൽ പോയി. ആ വിചാരത്തിന് വിധേയപ്പെട്ട നീ മോശമായ അവസ്ഥയിലായേക്കാം. ആനാ ഉനക്കൊരു നമ്പിക്കയുണ്ട്. പക്ഷേ ഒരു പ്രത്യാശ. ഞാൻ ദേവപുത്രനാകെ താഴ്മയിൽ ജീവിച്ചാൽ. ദൈവപുത്രനായി താഴ്മയിൽ ജീവിച്ചാൽ. ആകിലും അവർ വെളിപ്പെടുമ്പോൾ. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ. അവൻ ഇറക്കറവണ്ണമാകെ അവന് ഒപ്പായിരും. നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. യേശുവിനെ പോലെ മാറും. അത് നമ്മുടെ ചില പിള്ളകൾ വലിയ ഉദ്യോഗസ്ഥരാനാലും കൂടെ. നമ്മുടെ കുട്ടികൾ വലിയ ഉദ്യോഗസ്ഥരായാലും. അന്തയിടത്തിൽ അവർ തങ്ങളെ വെക്കപ്പെടുത്തുന്നില്ല. അവർ അതിനോർത്ത് ലജ്ജിക്കുന്നില്ല. നമുക്കൊരു മന്ത്രിയുണ്ട്. നമുക്കൊരു മന്ത്രി മദ്രാസിലെ നമുക്കൊരു മന്ത്രിയുണ്ട്. വിശ്വാസിത മന്ത്രി. ചെന്നൈയിലൊരു വിശ്വാസിയായ മന്ത്രിയുണ്ട്. ഞങ്ങളെ എങ്ങ വെച്ച് പാർത്താലും. ഞങ്ങളെ എവിടെ കണ്ടാലും. അവൻ കാർ വിട്ട് ഓടി വരും. കാർ നിർത്തി ഓടി വരും. ചിലപ്പോ മെയിൻ റോഡായിരുന്നു. ചിലപ്പോൾ മെയിൻ റോഡായിരിക്കാം. എങ്ങ പോരീ കാസർഗോഡ് പോന്നു. ഇന്നത്തേക്ക് പോറാം. ഇന്ന സ്ഥലത്ത് പോന്നു. ഉടനെ ആ റോഡിലെ മുഴുങ്കാൽ പടിയിടും. റോഡിൽ മുട്ടുകുത്തും. തുപ്പാക്കി വെച്ച് പോലീസുകാരൻ നിപ്പാം. തോക്കുമായി പോലീസുകാരും ഭയന്ന് നിപ്പാം. താൻ പേടിച്ചത് മന്ത്രി മുഴങ്കാൽ പടിയിടും. മന്ത്രി മുട്ടുകുത്തും. കാസ ജോ മണ്ണു. കാസ പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നൊരു മീറ്റിംഗിന് പോറാം. ഞാനൊരു യോഗത്തിന് പോകും. പേശ വേണ്ടിയ വിധത്തിൽ പേശ. എനിക്ക് ജ്ഞാനം കിരുബ അറിവ് ബുദ്ധി കിടക്ക. എനിക്ക് ആ ജോമുണ്ടെങ്കിൽ ചൊല്ലി. ഞാൻ എവിടെ സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിക്കാൻ എനിക്ക് അറിവ് ഞാനും ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും. അതാ നമ്മുടെ മന്ത്രി. ഇതാണ് നമ്മുടെ മന്ത്രി. ദേവനക്ക് മന്ത്രി. ദൈവത്തിന് മഹത്വം. കേട്ടിങ്ങള. ഉടനെ ആ പോലീസുകാരന് മുഴങ്ങാൽ പടിയിടുക. പോലീസുകാരൻ ചെല്ലുമ്പോൾ മുട്ടുകുത്തും. അതിൽ ഒരുത്തനൊരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. ഒരാൾ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. അവൻ അപ്പടി ഇപ്പടി ഇപ്പടി പാപ്പാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രി മുട്ടുകാൽ പെടണം. മന്ത്രി പറയും മുട്ടുകുത്ത്. ഉടനെ അവനെ മുട്ടുകുത്ത്. അവന് മുട്ടുകുത്ത്. ഇതാ ദേവന് മുൻപാകെ നമ്മെ താഴ്ത്തും. ദൈവം മുൻപാകെ നമ്മെ താഴ്ത്തും. അവരെ ദേവൻ ഉയർത്തും. അവനെ ദൈവം ഉയർത്തും. അവരെ ദേവൻ പാതുക. ദൈവം അവരെ സൂക്ഷിക്കും. അന്ത താഴ്മയെ വിട്ടുവിടാം. താഴ്മയെ ഉപേക്ഷിക്കരുത്. അന്ത താഴ്മ എനിക്ക് നിങ്ങൾക്കും എനിക്ക് നിങ്ങൾക്ക് ആ താഴ്മ. ദേവൻ നമ്മെ ഉയർത്തും. ദൈവം നമ്മെ ഉയർത്തും. വലിയ മക്കളാകെ മാറ്റി വലിയവരാക്കി മാറ്റി. ഞങ്ങൾ ജപിച്ചു വരുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വർഷത്തിലെ നമ്മുടെ തലയിപ്പ് മഹിമയാകെ എണ്ണുവായാനാൽ നീ ഭൂമിയിൽ ഉയർന്ന ഇടങ്ങളിൽ ഏറിയിരുക്ക പണ്ണുവേൻ എന്റെ കർത്തരുടെ വായിച്ചു. ബഹുമാനയോഗ്യമെന്ന് എണ്ണിയാൽ ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ കയറി വാഹനമേറ്റി വിടുമാറാക്കും. എല്ലാ ആശീർവാദത്തിനാലും മുന്നെ നിറപ്പ്. ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയും. നമ്മുടെ പിള്ളകളെല്ലാം ആശീർവദിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഓരോരുത്തരും വിശ്വാസത്തെ വിട്ട് ദേവനെ വിട്ട് ഐക്യത്തെ വിട്ട് അൻപെ വിട്ട് അഭിഷേകത്തെ വിട്ട് വിലകി പോകലാകാം. ആരും പക്ഷേ ദൈവത്തെ വിട്ട് വിശ്വാസം വിട്ട് ഐക്യം വിട്ട് അഭിഷേകം വിട്ട് സ്നേഹം വിട്ട് പോകരുത്. ചിലർ കല്യാണം ആലോചിപ്പാണ്. ചിലർ കല്യാണം ആലോചിക്കും. ഫസ്റ്റ് എന്റെ പയ്യന് കേറ്റ പെണ്ണ് ഇങ്ങി ഇരുത്താ. ഓ എന്റെ മോന് പറ്റിയ പെണ്ണ് വിടങ്ങാനും ഉണ്ടോ? സാപ്പാടുക്ക് വഴിയില്ലാമ 30 വർഷം മുന്തി ചുറ്റി നാള്. ആഹാരത്തിന് വകയില്ലാതെ 30 വർഷം മുമ്പേ ചുറ്റി തിരിഞ്ഞാൾ. സാപ്പാട് ഞാൻ തന്നെ പോട്ടെ. ഞാനാണ് ആഹാരം കൊടുത്തത് എന്റെ കാലത്തിൽ. അന്ന് എങ്ങട്ടാ കേക്കറാങ്ക? ഇപ്പോൾ എന്നോട് ചോദിക്കുന്നു. എന്റെ പയ്യന് കേറ്റ പെണ്ണ് ഇങ്ങി ഇരുക്ക. എന്റെ ചെറുക്കന് പറ്റിയ പെണ്ണ് ഇവിടെ എങ്ങാനും ഉണ്ടോ? ഇല്ലപ്പാ, മാർക്കറ്റിൽ കിടക്കും. ആ ചന്തയിൽ പോയി നോക്ക്. ഇല്ല, മാർക്കറ്റിൽ കിടക്കും തന്നെ. ചന്തയിൽ കിട്ടും. അങ്ങ് നിറയെ പെണ്ണുകൾ വരുവാ. ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വരും. എന്നാ പെരുമ? എത്ര വലിയ ഗർവ. എന്റെ പയ്യന് കേറ്റ പെണ്ണ്. എന്റെ മോന് പറ്റിയ പെണ്ണ്. എന്റെ പയ്യന് കേറ്റ പെണ്ണ് ആര്? ആരാണ് നിന്റെ മോന് പറ്റിയ പെണ്ണ്? എന്റെ പയ്യൻ താഴ്മയുള്ളവനാണാൽ താഴ്മയ്ക്കേറ്റ താഴ്മയുള്ള പെണ്ണ്. താഴ്മയുള്ളവനാണെങ്കിൽ താഴ്മയുള്ള. എന്റെ പെണ്ണ് പരിശുദ്ധവാട്ടി പരിശുദ്ധവാനാൽ പരിശുദ്ധവാട്ടി. നിന്റെ മകൻ വിശുദ്ധനാണെങ്കിൽ ഒരു വിശുദ്ധ. എന്റെ പയ്യൻ ജയജീവിയമുള്ളവനാണാൽ ജയജീവിയമുള്ള പെണ്ണ്. നിന്റെ മകൻ ജയജീവിതമുള്ളവനെങ്കിൽ ജയജീവിതമുള്ള. പ്രധാന പെണ്ണുകൾ നമ്മുടെ മധ്യയെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ആന പെരുമയിൽ ജീവിക്കാതെ. എന്നാൽ അഹങ്കാരം. അതിനാലതാ എപ്പോഴും നമ്മെ ശുദ്ധീകരിച്ചുകൊള്ളണം. അതയാൽ എപ്പോഴും നമ്മെ നിർമ്മലീകരിക്കണം. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ. ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ. ഉണർന്നു ഞങ്ങൾ നിന്നോട് ഗുണഗണങ്ങൾ വന്നിപ്പാൻ. ഉണർന്നു ഞങ്ങൾ നിന്നോട് ഗുണഗണങ്ങൾ വന്നിപ്പാൻ. ഉണർവിൻ കാറ്റ്
വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, വടതി കാറ്റി വീശുക തെന്നി കാറ്റ് വേഗമാ, വടതി കാറ്റി വീശുക തെന്നി കാറ്റ് വേഗമാ, വിശ്വാസ സുഗന്ധങ്ങൾ ഊതുവാനി തോട്ടത്തിൽ, വിശ്വാസ സുഗന്ധങ്ങൾ ഊതുവാനി തോട്ടത്തിൽ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ, ഉണർവിനോട് ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ, ഉണർവിനോട് ഗുണഗണങ്ങൾ വർണ്ണിപ്പാൻ, ഉണർവിൻ കാറ്റ് വീശുക മനസ്സലീവിൻ ദൈവമേ.